ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നൊരു ഫിലിം കാണാൻ വേണ്ടി പോവാണ്. ഞാൻ യു എയിൽ വന്നിട്ട് ഒരുപാട് ഫിലിം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, അധിക സിനിമയും കാണാറുണ്ട്. പക്ഷെ ഇന്നത്തെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് മുരളിയുടെ ലൈഫിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. ഞാൻ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന മുരളിയെ ഞാനിന്ന് സ്ക്രീനിൽ കാണാൻ വേണ്ടി പോവാണ്. പടത്തിൻ്റെ പേര് വെള്ളം. നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. നാട്ടിൽ നന്നായി ഓടുന്നുണ്ട്. രണ്ടാം വാരത്തിലും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ആ പടം കണ്ട് പടത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. യെസ്, അങ്ങനെ പോണ മുരളിയുടെ വെള്ളം കാണാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ നാലഞ്ച് പേരുണ്ട്. എല്ലാവരും അവിടെ എത്തിക്കഴി. അങ്ങനെ പടം കാണാനുള്ള പരിപാടിയിലാണ്. ഞാൻ പടം കാണുന്നത് ശരിക്കും അൽഷാബ് വില്ലേജിലാണ്. അതായത് ഷാർജ അൽഷാബ് വില്ലേജിൽ ഒരു ഓസ്കാർ തിയേറ്റർ ഉണ്ട്, അവിടെ നിന്നാണ് കാണുന്നത്. ഞാൻ ആദ്യം എൻ്റെ വീട്ടിൻ്റെ നേരെ മുമ്പ് തന്നെയുള്ള കാലിഫോർണിയ കാണാമെന്ന് വിചാരിച്ച സിറ്റി സെൻറ്ററിൽ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിറ്റി സെൻറ്ററിൽ അവിടെ 10:30 ഷോ ആണ്. അപ്പോൾ നാളത്തെ ഡ്യൂട്ടിക്ക് പോകും പടങ്ങാറോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിന് രാത്രി 8:30 ഷോ ആണ്. നമ്മുടെ തളിപ്പറമ്പുകാർ ഒരുപാട് പേര് ഇതിൽ മുഖം കാണിച്ചിട്ടുണ്ട്. അതുപോലെ വിശ്വനാഥൻ നമ്മുടെ മാഷ് ഇതിൽ പാട്ട് പാടിയിട്ടുണ്ട്, ഒരു കുറി കണ്ടു എന്നുള്ള പാട്ട്. പിന്നെ സുധീഷ് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, സന്തോഷ് കീഴാറ്റൂരിൻ്റെ ബ്രദർ, അവനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് അവനൊരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സീന് തന്നെ സുധീഷ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇതെനിക്ക് പ്രിയപ്പെട്ട ഒരു ഫിലിമാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് തന്നെ പടം ചെയ്തിട്ടുണ്ട്. ജയസൂര്യൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ മുരളിയുടെ ലൈഫ് എനിക്കറിയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിലുൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് സിനിമയിലേക്ക് വരുമ്പം സിനിമേൻ്റെതായ ചില മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സീനുകളും ഒക്കെ നന്നായിട്ടുണ്ട്. പ്രജേഷിൻ്റെ സംവിധാനം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ തിരക്കഥയായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ചെറിയ സ്ലിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഓവറോൾ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ്, ക്ലാസ്സാണ് പടം. ഞങ്ങൾ നാല് പേർ കൂടിയിട്ടാണ് പോയത്. എൻ്റെ ഫ്രണ്ട്, എൻ്റെ അനുജൻ, നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ നാട് ഇങ്ങനെ ഫിലിമിൽ കാണില്ലെന്ന്. പിന്നെ നല്ലൊരു മെസ്സേജാണ് ഈ ഒരു ഫിലിമിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബത്തോടെ പോയി കാണുക, പടം വിജയിപ്പിക്കുക. പിന്നെ ഞാനൊന്ന് കണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാരണം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അപ്പോൾ വളരെ ചുരുങ്ങിയ ആൾക്കാരെ മാത്രമേ തിയേറ്ററിലേക്ക് വിടുന്നുള്ളൂ. അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നറിയില്ല ഫിലിമിന്. അതായത് അത്ര കുറച്ച് ആൾക്കാരെ മാത്രമേ ഇരുത്തി ഫിലിം ഓടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ എക്സ്പെൻസ് മാത്രമേ കഴിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എൻട്രി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല പടമാണ്, ആൾക്കാർ പോയി കാണുക. എന്തായാലും പടം വിജയിച്ചു കഴിഞ്ഞു, നാട്ടിൽ 2 ആഴ്ച കഴിഞ്ഞല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല പടം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പൊതുവേ ഇങ്ങനെ റിവ്യൂ ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ ഇങ്ങനെയൊരു നമ്മളൊരു റിലേഷൻ അവിടെ കിടക്കുന്നതുകൊണ്ട് ഞാനൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനോ ശൂന്യമായി ആ